നമസ്തേ, നമ്മുടെ പ്രാക്ടിക്കൽ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് 3 സ്വാഗതം. ഇന്ന് വ്യത്യസ്തങ്ങളായ 5 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തേത് ദ ഹോൾ പീപ്പിൾ വർ ഹംഗ്രി എന്ന വാക്യം ശരിയാണ്? ആ വാക്യം ശരിയല്ല. കാരണം സിംഗുലർ നൗണിന് മുമ്പിൽ ചേർക്കുന്ന പദമാണ് ഹോൾ എന്നത്. ഉദാഹരണത്തിന്, ദ ഹോൾ സ്റ്റോറി, ദ ഹോൾ ട്രൂത്ത്, ദ ഹോൾ തിങ് ഇവയൊക്കെ നമുക്ക് പറയാം. പീപ്പിൾ എന്നത് പ്ലൂരൽ പദമാണ്, അതിന് മുമ്പിൽ ഹോൾ ചേർക്കാൻ പറ്റില്ല. പകരം എല്ലാവരും എന്നർത്ഥമുള്ള ഓൾ ചേർക്കാം. പക്ഷേ ഓൾ കഴിഞ്ഞ് ദ ചേർക്കാവും. ഉദാഹരണത്തിന്, ഓൾ ഫ്ലവേഴ്സ്, ഓൾ ദ ബുക്സ്, ഇതൊക്കെ നമുക്കെടുക്കാം. അതുകൊണ്ട് ഓൾ ദ പീപ്പിൾ വെയർ ഹംഗ്രി എന്നാക്കിയാൽ വാക്യം ശരിയാകും. അവിടെ ദ ഹോൾ പീപ്പിൾ വെയർ ഹംഗ്രി എന്നോ ദ ഓൾ പീപ്പിൾ വെയർ ഹംഗ്രി എന്നോ പറയാൻ പാടില്ല, രണ്ടും തെറ്റാണ്. ഇനി ഓളിന്, ഓളിനല്ല ഹോൾ, ഹോളിന് കംപ്ലീറ്റ്, കംപ്ലീറ്റ് അഥവാ വിത്ത് നോ പാർട്സ് മിസ്സിംഗ് എന്ന് അതായത് പൂർണ്ണമായ, പൂർണ്ണമായി, മുഴുവനായും, മുഴുവനും, ഒരു ഭാഗം വിട്ടുപോകാതെ എന്നൊക്കെയാണ് അർത്ഥമുള്ളത്. ഇത് ഒരെണ്ണത്തെക്കുറിച്ച് പറയുമ്പോഴാണ് പ്രയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, ഹി ഏറ്റ് ദ ഹോൾ കേക്ക്, ആ കേക്ക് മുഴുവൻ അവൻ കഴിച്ചു. പക്ഷേ 5 മുഴുവനും, 2 മുഴുവനും എന്നൊക്കെ ഊന്നൽ നൽകി പറയുമ്പോൾ പ്ലൂരലിന് മുമ്പിലും ഹോൾ ചേർക്കാറുണ്ട്. ഉദാഹരണമായിട്ട്, ഹി സ്പെൻഡ് 2 weeks ഇൻ ബെഡ്, 2 അയാൾ 2 മുഴുവനും കിടക്കയിൽ ചെലവഴിച്ചു. അപ്പോൾ ആ 2 മുഴുവനും എന്ന് ഊന്നൽ നൽകി പറയാനായിട്ടാണ് നമ്മളത് ഉപയോഗിച്ചത്. പക്ഷേ ഇത്തരം പ്രയോഗങ്ങൾ വിരളമാണ്. ഇനി ഓളിനെ കുറിച്ചിട്ട്, ഓൾ എന്ന വാക്കിനെ കുറിച്ചിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഹി ഹാസ് ബീൻ ഗോൺ ഫോർ 2 എന്ന വാക്യം ശരിയാണ്. അതെ, 2 മണിക്കൂറായിട്ട് അവനെ കാണുന്നില്ല എന്നോ 2 മണിക്കൂറായിട്ട് അവനെ എവിടെയാണെന്ന് അറിയില്ല എന്നോ 2 മണിക്കൂറായി അവൻ ഇവിടുന്ന് അവൻ പോയിട്ട് എന്നോ ഇതിൻ്റെ അർത്ഥമെടുക്കാം. ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ ഇതിന് എടുക്കാം. ബി എന്ന വാക്കിനും അതിൻ്റെ രൂപങ്ങളായിട്ടുള്ള ഈസ്, ആർ, വോസ്, വ, ബീൻ തുടങ്ങിയവയ്ക്കും പിന്നിൽ ഒരു അജക്റ്റീവ് പോലെ ഗൗൺ പ്രയോഗിക്കാം. 2 പറയാം. ഐ ബി ഗോൺ ഫോർ അബൌട്ട് എ വീക്ക്, 1 ഞാനിവിടെ ഉണ്ടാകില്ല, 1 ഞാനിവിടെ ഉണ്ടാവില്ല. ഐ ബി ഗോൺ ഫോർ അബൌട്ട് എ വീക്ക്. ഇനി മനു ഹാസ് ബീൻ ഗോൺ അബൌട്ട് 2 നൗ, മനു പോയിട്ട് ഇപ്പോൾ 2 ദ മിൽക്ക് ഈസ് ഓൾ ഗോൺ, പാല് തീർന്നു പോയി. അതുകൊണ്ട് ഇത്തരം ഉപയോഗങ്ങൾ ശരിക്കും ഇംഗ്ലീഷിൽ ഉള്ളതാണ്. ഇനി 3 ചോദ്യം, ഐ സ്വിച്ച്ഡ് ഓഫ് ദ ലൈറ്റ് എന്ന വാക്യം ശരിയാണ്. അതുപോലെ തന്നെ ഐ സ്വിച്ച്ഡ് ദ ലൈറ്റ് ഓഫ് എന്ന വാക്യവും ശരിയാണ്. പക്ഷേ ഐ സ്വിച്ച്ഡ് ഓഫ് ഇറ്റ് എന്ന വാക്യം ശരിയല്ല. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. കാരണം ഇറ്റ്, ദം, മീ, അസ്, ഹിം, ഹെർ തുടങ്ങിയ പ്രനൗൺസ് അവ സ്വിച്ച് ഓഫ്, ടേൺ ഓൺ, വേക്ക് അപ്പ്, ഗീവ് ബാക്ക് തുടങ്ങിയ ഫ്രേസൽ വേർബ്സിൻ്റെ നടുക്ക് ആണ് വരേണ്ടത്, പുറകിൽ വരാൻ പാടില്ല. അതായത് വാക്യം ഐ സ്വിച്ച്ഡ് ഇറ്റ് ഓഫ് എന്നാക്കിയാൽ ആ വാക്യം ശരിയാകും. പക്ഷേ ഐ സ്വിച്ച്ഡ് ഓഫ് ഇറ്റ് എന്ന് പറയാൻ പാടില്ല. ഒന്ന് രണ്ട് ഉദാഹരണം കൂടി നമുക്ക് പറയാം. ഒന്ന്, പ്ലീസ് വേക്ക് മീ അപ്പ് അറ്റ് 5. അവിടെ വേക്ക് മീ അപ്പ് എന്ന് വേണം, വേക്ക് അപ്പ് മീ എന്ന് വരാൻ പാടില്ല. അതുപോലെ ഗീവ് മീ ബാക്ക് മൈ പെൻ എന്ന് പറയുന്നതും ഗീവ് മീ മൈ പെൻ ബാക്ക് എന്ന് പറയുന്നതും ശരിയാണ്. പക്ഷേ ഗീവ് ബാക്ക് മീ മൈ പെൻ എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി 4.
butter and bread is what we want എന്നൊരു വാക്യം കൊടുത്തിരിക്കുന്നു. ഈ വാക്യം ശരിയാണോ? അല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇംഗ്ലീഷിലെ ആൻഡ് ചേർന്ന് വരുന്ന ബ്രെഡ് ആൻഡ് ബട്ടർ, കപ്പ് ആൻഡ് സോസ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നൈവ്സ് ആൻഡ് ഫോക്സ്, ഹാൻഡ്സ് ആൻഡ് നീസ്, ഇതുപോലുള്ള ചില കോമൺ എക്സ്പ്രഷൻസ് ഉണ്ട്. ഇവയുടെ ഓർഡർ തെറ്റിച്ചെഴുതാൻ പാടില്ല. അതായത് മിസ്സിസ് ആൻഡ് മിസ്റ്റർ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ശരിക്കും തെറ്റാണെന്നർത്ഥം. വാക്യം ശരിയാവാനായിട്ട്, നമ്മുടെ ഈ വാക്യം ശരിയാവാനായിട്ട് ബ്രെഡ് ആൻഡ് ബട്ടർ എന്നാക്കി കഴിഞ്ഞാൽ ശരിയാകും. ബ്രെഡ് അതുകൊണ്ട് ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് വാട്ട് വി വാണ്ട് എന്നാണ് ശരിയായ വാക്യം. അപ്പോൾ ഒരു ചോദ്യം വരും, റൈസ് ആൻഡ് കറി ഈസ് അവർ സ്റ്റേബിൾ ഫുഡ് എന്ന് പറഞ്ഞാൽ വാക്യം ശരിയാകുമോ? കാരണം റൈസ്, കറി എന്നീ രണ്ട് സബ്ജക്ട്സ് ഇവിടെ ഇല്ലേ. അപ്പോൾ ഈസിന് പകരം ആറല്ലേ ചേർക്കേണ്ടത് എന്നൊരു ചോദ്യം വരുന്നു. ആൻഡ് ചേർന്ന് വരുന്ന ഇത്തരം ഫ്രേസസ് ചിലപ്പോൾ സിംഗുലറും ചിലപ്പോൾ പ്ലൂരലും ആകാറുണ്ട്. ഉദാഹരണത്തിന്, ഒരുമിച്ച് കഴിക്കുമ്പോൾ, ഒരുമിച്ച് ചെയ്യുമ്പോഴും ഒരുമിച്ച് കഴിക്കുമ്പോഴൊക്കെ ഇവ ഒന്നാണ്, സിംഗുലറാണ്. അതുകൊണ്ടാണ് റൈസ് ആൻഡ് കറി, ചോറും കറിയും ഒരുമിച്ചാണ് കഴിക്കുന്നത്, ഈസ് എന്ന് വന്നത്. റൈസ് ആൻഡ് കറി ഈസ് അവർ സ്റ്റേബിൾ ഫുഡ് എന്ന വാക്യം ശരിയാണ്. എന്നാൽ രണ്ടായിട്ട് വാങ്ങുകയോ വിൽക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ വരുമ്പോൾ ഇവ രണ്ടായിട്ടാണ് കാണേണ്ടത്. അതായത് അപ്പോൾ പ്ലൂറലായിരിക്കും എന്നർത്ഥം. ഉദാഹരണത്തിന്, റൈസ് ആൻഡ് കറി ആർ ബോത്ത് കോസ്റ്റ്ലി. ചോറിനും കറിക്കും വില കൂടുതലാണ്. അവിടെ ചോറിനും കറിക്കും രണ്ടും രണ്ടായിട്ടാണ് നമ്മൾ കാണുന്നത്, അതുകൊണ്ട് ആറ് ചേർക്കണം. ഇതുപോലെ തന്നെയാണ് ദോശ ആൻഡ് ചട്നി, ഇഡ്ലി ആൻഡ് സാമ്പാർ, പെൻ ആൻഡ് ഇങ്ക്, ഏർലി ടു ബേർഡ്, ഏർലി ടു റൈസ്, സ്ലോ ആൻഡ് സ്റ്റഡി തുടങ്ങിയവയൊക്കെ. ഇവയൊക്കെ ഒരുമിച്ച് പ്രയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സംഭവിക്കുമ്പോൾ സിംഗുലറും വെവ്വേറെ കാണേണ്ടപ്പോൾ പ്ലൂരലും ആണ്. മറ്റൊരു ഉദാഹരണം നോക്കാം. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നോ മാൻ എന്നൊരു വാക്യം നോക്കുക. ഇവിടെ സമയം, ടൈം സമയവും സമുദ്രജലം കയറി ഇറങ്ങുകയും ചെയ്യുന്ന ആ വേലിയേറ്റം വേലിയിറക്കം, ഇത് ആണ് ടൈഡ് എന്ന് പറയുന്നത്. അതും ആരുടെയും സൗകര്യം നോക്കി നിൽക്കില്ല എന്ന് പറയുന്നിടത്ത് ടൈമും ടൈഡും രണ്ടാണ്. അതുകൊണ്ട് വെയ്റ്റ് എന്ന പ്ലൂരൽ വെർബാണ് അവിടെ ചേർത്തിരിക്കുന്നത്. ടൈം ആൻഡ് ടൈഡ് വെയ്റ്റ് ഫോർ നോ മാൻ എന്നാണ്. അവിടെ വെയ്റ്റ്സ് എന്നുള്ള സിംഗിൾ വെർബ് ചേർത്തില്ല, രണ്ടും രണ്ടായതുകൊണ്ട്. എന്നാൽ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ് വാക്യം വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ധൃതി കൂട്ടാതെ നിശ്ചയദാർഢ്യത്തോടെ മുന്നേറിയാൽ ഓട്ടപ്പന്തയത്തിൽ വിജയിക്കാം എന്ന് പറയുന്നിടത്ത് സ്ലോയും സ്റ്റഡിയും ഒരുമിച്ച് സംഭവിക്കേണ്ടതുള്ളത് കൊണ്ട് സിംഗുലറായിട്ട് കാണണം. അതുകൊണ്ട് വിൻസ് എന്ന സിംഗുലർ വെർബ് വേണം അവിടെ ചേർക്കാൻ. ഇനി അഞ്ചാമത്തെ ഒരു ചോദ്യം, അവസാനത്തെ ചോദ്യം. ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം, ഐ സോ എ നൈറ്റ് മെയർ ടു നൈറ്റ് എന്ന വാക്യം ശരിയാണോ? അല്ല. ഈ സെൻറ്റൻസിൽ രണ്ട് തെറ്റുണ്ട്. ആദ്യത്തേത്, ഡ്രീമിനും അതായത് സ്വപ്നത്തിനും നൈറ്റ്മെയർ എന്നാൽ പേടി സ്വപ്നമാണ്, അതിനും ഹാവ് എന്ന വെർബാണ് വേണ്ടത്, സി എന്നല്ല. അപ്പോൾ മലയാളത്തിൽ നമ്മൾ സ്വപ്നം കാണുക എന്നാണ് പറയുന്നതെങ്കിലും ഇംഗ്ലീഷിലത് സ്വപ്നത്തിന് ഹാവ് ആണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഹാവിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള ഹാഡ് ചേർത്തിട്ട് ഐ ഹാഡ് എ നൈറ്റ്മെയർ എന്ന് വേണം. അപ്പോൾ പകുതി ശരിയായി. ഇനി രണ്ടാമത്തെ മിസ്റ്റേക്ക്, ടുനൈറ്റ് എന്നുള്ള വേർഡ് ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രസൻറ്റ് ഓർ കമ്മിങ് നൈറ്റ്, നോട്ട് ടു ദ പാസ്റ്റ് നൈറ്റ്. അതായത് ഇപ്പോൾ ഉള്ള രാത്രിക്കും രാത്രിയുടെ വന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്തിനും ആണ് ടുനൈറ്റ് എന്ന് പറയുക. സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ശേഷമാണല്ലോ ഈ വാക്യം പറയുന്നത്. അപ്പോൾ ടുനൈറ്റിന് പകരം ലാസ്റ്റ് നൈറ്റ് എന്ന് ചേർക്കണം. അങ്ങനെ ഐ ഹാഡ് എ നൈറ്റ് മെയർ ലാസ്റ്റ് നൈറ്റ് എന്നാക്കിയാൽ വാക്യം ശരിയാകും. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.